സുഹൃത്തുക്കളെ, ഈ കല്ലിടൽ നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കല്ലൂരി കളയുക. കല്ലൂരി കളഞ്ഞിട്ട് അവിടെ വല്ല വാഴയോ തെങ്ങോ വല്ലതും നടുക. ഒന്നും സംഭവിക്കാനില്ല. കല്ലൂരി പിഴുത് കളയുന്നത് പബ്ലിക്കായിട്ട് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച സാഹചര്യത്തിൽ ഈ കല്ലൂരിയവർക്കെതിരെ ഇതുവരെ നടപടി വന്നിട്ടില്ല. അതുകൊണ്ട് കല്ലിടൽ നിയമവിരുദ്ധമാണ്, കല്ലൂരൽ നിയമപരവുമാണ്. കല്ലൂരി അതിൻ്റെ ചുവട്ടിൽ ഒരു വാഴ നട്ടുപിടിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു തെങ്ങ് നടുക. വീണ്ടും അവർ വന്ന് അവിടെ തന്നെ കല്ലെടുത്ത് വീണ്ടും ഊരുക. ഈ പ്രക്രിയ കേരളമെമ്പാടും നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചുക്കും നടക്കാൻ പോകും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. ഇവിടെ ഈ പറയുന്ന റെയിൽ പാത കടന്നു പോകുന്ന സ്ഥലങ്ങൾ മാർക്ക് ചെയ്ത, പക്ഷെ ആർക്കും അറിയില്ല ഇതെതിരെ കൂടെ കടന്നു പോകുന്നുള്ളത്. അത് മാർക്ക് ചെയ്താൽ മാത്രമേ അതിനുള്ളിൽ സാമൂഹിക ആകെ പഠനം നടത്താൻ പറ്റൂ. ആ പഠനം നടത്തി പഠിച്ചായി നിങ്ങളെക്കാൾ വിവരവും വയസ്സുമുള്ള ആളുകൾ പഠിച്ച റിപ്പോർട്ട് പറയുന്നത്. ഇവിടെ റെയിൽവേ സംവിധാനം ഇത് തന്നെ മതി, ജലഗതാഗതം ഇതൊക്കെ തന്നെ മതി. ഒരുപാട് സംവിധാനങ്ങൾ വേണ്ടത് എയർപോർട്ട്, നിങ്ങൾക്ക് 2 മണിക്കൂറോണ്ടോ 4 മണിക്കൂറോണ്ടോ തിരുവനന്തപുരത്തും തിരുവനന്തപുരത്തിന് കാസർഗോഡ് എത്താം. ഇതൊന്നും വികസിപ്പിക്കാതെ ഇത്രയും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ആളുകളെ കുടിയിറക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുന്ന ആരുടെ താല്പര്യ? ആ താല്പര്യത്തിന് നിങ്ങളെതിരി നെഞ്ചത്ത് കൂടി എന്തും ആവാം, വേണ്ട എന്തും ആകാതാണെന്ന് വിചാരിക്കുന്നത്. ഇത് വികസനമല്ല, ഇത് വിനാശാണ്. ഈ വിനാശം അല്ലല്ല, അവരിങ്ങോട്ട് വരുന്നത് പറയേണ്ടത്. ഇതിന് പിന്നാലെ സാമൂഹിക ആഗത പഠനം നടത്താൻ വിടാൻ തോറും വന്ന് അന്വേഷണം നിങ്ങൾക്ക് വലിയ സംഭവം. 850 കുടുംബങ്ങളുണ്ട് ഈ വില്ലേജിന്റെ പരിധിയിൽ. ഭൂമി ഇല്ലാത്തവര്, ഒരു തരി മണ്ണില്ലാത്തവര്, വാടക വീട്ടിൽ നിന്ന് വാടക വീട്ടിൽ പോണോര്, ഇനി ഇവരെയും കൂടി വാടക വീട്ടിലേക്ക് ആക്കണമെന്നാണോ? എവിടെ പരിഹാരം? ഒരു പരിഹാരം മൂലം പള്ളി നിങ്ങൾക്കറിയില്ല. മൂലം പള്ളിയില്